بسم الله الرحمن الرحيم. إن الحمد لله، الحمد لله رب العالمين، نحمد الله ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي يسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله، صدق الله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. പ്രിയം ഉള്ള അല്ലാഹുവിന്റെ മാർഗത്തിലെ എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അർഹമുറാഹിമീനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ വളരെ സുപ്രധാനമായ സംഭവമാണ് ഇസ്റ മിഅ്റാജ് എന്ന് പറയുന്നത്. റസൂല് മദീനയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഹിജ്റ, പ്രവാചകന്റെ നുബുവത്തിൻ്റെ 12-ാമത്തെ വർഷത്തിലാണ് ഇസ്റ മിഅ്റാജ് നടക്കുന്നത്. ഇസ്റ മിഅ്റാജ് റസൂലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയും വലിയ ആത്മവിശ്വാസവും നൽകിയ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സംഭവമാണ്. മഹാനായ പ്രവാചകന്റെ പ്രിയതമ ഖദീജ റളിയല്ലാഹു തആല അൻഹയും അബൂ താലിബും മരണപ്പെട്ടതിനു ശേഷം ഇസ്ലാമിക സമൂഹം നേരിട്ട വലിയ പരീക്ഷണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആലോചിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് പ്രവാചകനും അനുചരന്മാരും നേരിട്ട പരീക്ഷണങ്ങൾ. പച്ചിലയും വെള്ളവും മാത്രം കഴിച്ച ഒരുപാട് വർഷങ്ങൾ, ത്വാഇഫിലെ തെരുവുകുട്ടികൾ അള്ളാഹുവിന്റെ റസൂലിനെ കല്ലെറിഞ്ഞിട്ട് പ്രവാചകന് താങ്ങാൻ കഴിയാതെ റസൂല് വല്ലാതെ ദുഃഖിതനായ സന്ദർഭം, ആകാശലോകത്തു നിന്ന് മലക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മലക്കുകൾ ഇറങ്ങിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, റസൂലെ താങ്കൾ അനുവാദം തന്നാൽ ഈ സമൂഹത്തിനങ്ങൾ നശിപ്പിച്ചു കളയും. അത്ര കണ്ട് പ്രവാചകനെ ആക്രമിച്ച ഒരു സന്ദർഭം, റസൂലിന് നടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പ്രവാചകന്റെ ഹാദിം റസൂലിനെ മക്കയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. ഇസ്ലാമിന്റെ ഗടാഗടിയന്മാരായ ശത്രുക്കൾ, അവർക്ക് പോലും പ്രവാചകനോട് അലിവ് തോന്നിയിട്ട് മുഹമ്മദ് ഞങ്ങളുടെ തോട്ടത്തിൽ വിശ്രമിക്കട്ടെ, അവരുടെ അടിമയായ അദ്ദാസിനോട് പ്രവാചകന് വേണ്ടി മുന്തിരിയും ഈത്തപ്പഴവും കൊണ്ടുകൊടുക്കാൻ ഉത്തുബയും ഷൈബയും കൽപ്പിക്കുന്നു. ഇത്രയേറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലം, മക്കയിലേക്ക് പ്രവാചകന് പ്രവേശനം കിട്ടാതെ പ്രവാചകൻ വല്ലാതെ ദുഃഖിച്ച ഒരു സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇസ്റ മിഅ്റാജ് എന്ന് പറയുന്ന ചരിത്രത്തിലെ പ്രവാചകന് ആത്മവിശ്വാസം നൽകുന്ന വലിയ ചരിത്ര സംഭവമുണ്ടാകുന്നത്. അത് പ്രവാചകന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുമുള്ള മുസ്ലിം സമുദായത്തിന് വലിയ പ്രതീക്ഷയും വലിയ ആത്മവിശ്വാസവും കരുത്തുമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ആകാശലോകത്ത് വെച്ചിട്ടാണ് പ്രവാചകന് നമസ്കാരം എന്ന് പറയുന്ന ഗിഫ്റ്റ് അള്ളാഹു നൽകുന്നത്. നമസ്കാരം ഒരു വിശ്വാസിക്ക് നൽകുന്ന കരുത്തും ആനന്ദവും കൺകുളിർമയും ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്.
നമസ്കാരം ഒരു വിശ്വാസിക്ക് നൽകുന്ന കോൺഫിഡൻസ് ഉണ്ട്. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ആത്മവിശ്വാസമാണ് നമസ്കാരം നൽകുന്നത്. ചരിത്രത്തിൽ ഒരുപിടി ഉദാഹരണങ്ങൾ, കുരിശു സൈന്യത്തിന്റെ ചരിത്രത്തിൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി കുരിശു സൈന്യത്തെ പരാജയപ്പെടുത്തുന്ന സന്ദർഭം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ സന്ദർഭത്തിൽ കുരിശു സൈന്യത്തിന്റെ അംബാസിഡർ മുസ്ലിം സമുദായത്തിന്റെ ടെന്റുകളിലേക്ക് ആളുകളെ നിയോഗിക്കുന്നുണ്ട്. രാത്രിയാമങ്ങളിൽ അവരുടെ പ്ലാനിങ്ങുകളും അജണ്ടകളും എന്താണ്, അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ബുർഹാനുൻ ഫിൽ ലൈൽ വഫുർസാനുൻ ഫിൻ നഹാർ, രാത്രിയാമങ്ങളിൽ അവർ സന്യാസികളെപ്പോലെയാണ്, അവർ വല്ലാത്ത നമസ്കാരങ്ങളിലും ഇബാദത്തുകളിലുമാണ്. ചരിത്രത്തിൽ റോമൻ അധിപൻ റുസ്തം ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നമസ്കാരത്തെപ്പറ്റി പറയുന്നുണ്ട്. അഖല ഉമർ കബുദി, ഉമർ ബിനുൽ ഖത്താബ് എന്റെ കരളാണ് തിന്നുന്നത്. അത്ര നിർവികാരമായ പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതമായ ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. പ്രവാചകന് ആശ്വാസമായി, പ്രവാചകന് തണലും ശാന്തിയും കരുത്തുമായി, അല്ലാഹു മിഹ്റാജിൽ നൽകുന്ന ഗിഫ്റ്റാണ് നമസ്കാരമെന്ന് നമ്മൾ തിരിച്ചറിയണം. മിഹ്റാജിന്റെയും ഇസ്റാഇന്റെയും ഏറ്റവും വലിയ ഗുണപാഠം എന്ന് പറയുന്നത് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന നമസ്കാരമാണ്. ഇത് നമ്മളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമസ്കാരങ്ങൾ അത്തരത്തിൽ നമുക്ക് ഗുണപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ പല ഖുതുബകളിലും പറഞ്ഞിട്ടുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാചകന് മിഹ്റാജിലൂടെ ഒരുപിടി പ്രവാചകന്മാരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചരിത്രത്തിലെ മഹാരഥന്മാരായ പ്രവാചകന്മാരുമായി കൂടിക്കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ആ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ വലിയ സന്ദേശങ്ങളുണ്ട്. മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പ്രവാചകനാണ്. അഗ്നികുണ്ടാരത്തെ അഭിമുഖീകരിച്ച ഒരു പ്രവാചകനാണ്. മഹാനായ പ്രവാചകൻ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിനെയും ഫിർഔനിന്റെ സൈന്യത്തെയും നേരിട്ട ഒരു പ്രവാചകനാണ് മഹാനായ പ്രവാചകൻ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുണ്ട്. റോമാ സാമ്രാജ്യവുമായി നേർക്കുനേരെ യുദ്ധം ചെയ്ത് പോരാടിയ ഏറ്റവും വലിയ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ നേരിട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ പ്രവാചകന്മാരെ ഒക്കെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ യൂസുഫ് നബിയുണ്ട്. യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, സ്വന്തം സഹോദരന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട പ്രവാചകനാണ്, അങ്ങനെ നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകൻ വിജയശീലാളിതനായി വരുന്ന രംഗം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വലിയ വലിയ പ്രതിസന്ധികൾ മറികടന്ന പ്രവാചകന്മാരെ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിലൊക്കെ വലിയ സന്ദേശമുണ്ട് എന്ന് പറഞ്ഞാൽ, റസൂലേ, ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ മറികടന്ന പ്രവാചകന്മാരാണ് ഇവർ. ഇവരുടെ അനന്തരഫലം എന്ന് പറയുന്നത്, ഇവരുടെ പര്യവസാനം എന്ന് പറയുന്നത് വിജയത്തിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് താങ്കൾ നിരാശപ്പെടേണ്ടതില്ല, അതുകൊണ്ട് താങ്കൾ ദുഃഖിക്കേണ്ടതില്ല. താങ്കൾ പ്രതീക്ഷയോടുകൂടി താങ്കളുടെ ദൗത്യം നിർവഹിക്കണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സന്ദേശമാണ് മിഹ്റാജിൽ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കും വലിയ പാഠങ്ങളാണ്. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരെ ആകാശ ലോകത്ത് വെച്ച് റസൂലിന് കാണിക്കപ്പെടുന്നുണ്ടല്ലോ. ആരാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം? ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിതന്മാർ പറയാറുണ്ട്, യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഈജിപ്തിലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ഒരുപാട് സമാനതകൾ കാണാൻ കഴിയുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമ്മൾ സംഘപരിവാർ കാലഘട്ടത്തിൽ, ഏകാധിപത്യ കാലഘട്ടത്തിൽ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. നിങ്ങൾ ഈജിപ്തിന്റെ ചരിത്രം നോക്കണം. യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യീ നിസാഅകും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിൽ കാണാൻ കഴിയും. സൂറത്തുൽ അഹ്റാഫ് നിങ്ങളെടുത്ത് പാരായണം ചെയ്യണം. ഞാൻ പറയാതെ വിശ്വസിക്കാൻ നിങ്ങൾക്കെന്ത് അധികാരമാണുള്ളത് എന്നാണ് ഫിർഔൻ ചോദിക്കുന്നത്. സൂറത്തുൽ അഹ്റാഫിൽ 116 മുതലുള്ള ആയത്തുകളുടെ തഫ്സീറുകൾ നിങ്ങൾ വായിക്കണം.
വിശദീകരണങ്ങൾ ഇല്ലാതെ തന്നെ അതിന്റെ അർത്ഥങ്ങൾ അതിന്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് മനസ്സിലാകും. മഹാനായ പ്രവാചകൻ മൂസാ നബിയും അതേപോലെ തന്നെ അവിടെയുള്ള വലിയ മെജീഷ്യനെ ഫിർഔൻ ഒരുക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള വലിയ പോരാട്ടങ്ങളും ചർച്ചകളുമൊക്കെ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ മെജീഷ്യന്മാർക്ക് മനസ്സിലായി, ഇത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളെപ്പോലെയുള്ള ഒരു മെജീഷ്യനല്ല, അദ്ദേഹം ഒരു പ്രവാചകനാണ്. അങ്ങനെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ അവർ വിശ്വസിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഫിർഔൻ അവരോട് ചോദിക്കുന്നത്, എന്റെ അനുവാദം കിട്ടുന്നതിന്റെ മുന്നേ നിങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾ ആരാണ്? അങ്ങനെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ബോധ്യമായി, ഇത് ഇസ്ലാമാണ്, ഇതാണ് ശരി, ഇതാണ് യഥാർത്ഥ ആദർശമെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി എന്ന് പറയുമ്പോ ഫിർഔൻ അവരോട് പറയുന്ന വർത്തമാനമുണ്ട്, നിങ്ങളുടെ കരങ്ങൾ ഞങ്ങൾ മുറിച്ചു കളയും, നിങ്ങളുടെ കൈയും കാലും ഞങ്ങൾ മുറിച്ചു കളയും, അർജുലഹും നിങ്ങളുടെ കരങ്ങളും നിങ്ങളുടെ കാലുകളും ഞങ്ങൾ മുറിച്ചു കളയും, മിൻ ഖിലാഫിൻ വലത്തെ കൈയും ഇടത്തെ കാലും, ഇങ്ങനെ നിങ്ങളെ ഞങ്ങൾ ക്രൂശിക്കുമെന്ന് പറയുമ്പോ ആ വിശ്വാസികൾ പറയുന്ന നിശ്ചയദാർഢ്യത്തിന്റെ വർത്തമാനം കുറാൻ പറയുന്നുണ്ട്, നിങ്ങൾ മുറിച്ചുകൊള്ളുക, നിങ്ങൾ ഞങ്ങളെ പീഡിപ്പിച്ചുകൊള്ളുക, പക്ഷേ ഞങ്ങളുടെ വിശ്വാസം അള്ളാഹുവിലാണ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയാണ്, ഖാല മൂസാ ലിഖൗമിഹി, ആ ജനതയോട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇസ്തഈനു ബില്ലാ, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം, വസ്ബിറു, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം, ഇന്നൽ അർള ലില്ലാ, ഈ ഭൂമിയുടെ അധിപൻ അള്ളാഹുവാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് ഈ ഭൂമിയിൽ അധികാരം കൊടുക്കുക, മുത്തഖീങ്ങൾക്കാണ് യഥാർത്ഥ വിജയമെന്ന് അള്ളാഹു മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അനുചരന്മാരോട് പറയൻ എന്ന് പറഞ്ഞാൽ, ആ അവസാന നിമിഷങ്ങളിൽ പോലും വലിയ പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾ വിശ്വാസികൾക്ക് നൽകാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കഴിയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈജിപ്തിന്റെ ചരിത്രം നോക്കിയാൽ ഫിർഔൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സാധാരണയിൽ കവിന്റെ ഏറ്റവും മൃഗീയനായ ഒരു ഭരണാധികാരിയാണ് ഫിർഔൻ എന്ന് പറയുന്നത്. അധികാരം കൊണ്ട് സമ്പത്ത് കൊണ്ട് ഫിർഔൻ, കാറൂൻ, ഹാമാൻ എന്ന് പറയുന്ന മൂന്ന് കൾട്ടുകളെ വിശുദ്ധ ഖുർആൻ അനാവരണം ചെയ്യുന്നുണ്ട്. ഫിർഔനിന്റെ യഥാർത്ഥ പേര് റാംസിസ് രണ്ടാം എന്നാണ്. പക്ഷെ അള്ളാഹു പറയുന്നത് അക്കാലഘട്ടത്തിലെ ഭരണാധികാരിയുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ ഫിർഔൻ, അദ്ദേഹമാണ് ഈജിപ്ത് ഭരിക്കുന്നത്. അങ്ങനെ ഫിർഔനിനെ പറ്റിയും ഹാമാനെ പറ്റിയും കാറൂനിനെ പറ്റിയും അല്ല പറയുന്നുണ്ട്. ഫിർഔൻ ഏകാധിപതിയായ ഭരണാധികാരിയാണെങ്കിൽ കാറൂൻ എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിലെ വലിയ കോർപ്പറേറ്റ് സമ്പന്നനാണ്, അദാനിയാണ്, അംബാനിയാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അങ്ങനെയുള്ള കാലഘട്ടത്തിലെ കോർപ്പറേറ്റുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുകയാണ്. ഹാമാൻ എന്ന് പറയുന്നത് ഏറ്റവും പ്ലാനിങ്ങുകളും ട്രെയിനിങ്ങുകളും കിട്ടിയിട്ടുള്ള എന്തിനും പോന്ന സൈന്യത്തിനെയാണ്, സൈന്യത്തിന്റെ തലവനാണ് ഹാമാൻ എന്ന് കാണാൻ കഴിയും. അങ്ങനെ ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുകയാണ്, ഹാമാനെ പറ്റിയും കാറൂനിനെ പറ്റിയും ഫിറഔനിനെ പറ്റിയും അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ സൂറത്തുൽ അറാഫ് പഠിക്കണം, നമ്മൾ സൂറത്തു ത്വാഹ പഠിക്കണം, അവിടൊക്കെയും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും യുദബ്ബിഹൂന അബ്നാഅകും, ആൺകുട്ടികൾ ജനിച്ചാൽ കടുത്തറത്തു കൊല്ലുന്ന ഒരു കാലഘട്ടം, പെൺകുട്ടികളെ മൃഗീയമായിട്ട് ബലാത്കാരം ചെയ്യുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു പ്രവാചകന്റെ ദൗത്യം എന്താണ്? ആ കാലഘട്ടത്തിലേക്കാണ് ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിക്കുന്നത്. നമ്മളുടെ മനസ്സിൽ പ്രവാചകൻ എന്ന് പറയുമ്പോൾ വരുന്ന പിക്ചർ എന്താണ്? സാധാരണ ഇബാദത്തുകളൊക്കെ നിർവഹിച്ച് സാധാരണ മതങ്ങളെപ്പോലെ ആരാധനകളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കുന്ന ഒരു പണ്ഡിതൻ, ഒരു പുരോഹിതൻ എന്നതാണോ? ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല. മഹാനായ പ്രവാചകൻ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ ഒരു പ്രവാചകൻ നിർവഹിച്ച ദൗത്യം എന്താണ്? അർസിൽ മഅനാ ബനി ഇസ്രായീൽ വലാ തുഅദ്ദിബുഹും ഫിർഔൻ, താങ്കൾ അതിരുവിട്ടിരിക്കുന്നു, ഫിർഔൻ താങ്കൾ ധിക്കാരിയായിരിക്കുന്നു, താങ്കൾ അവരെ പീഡിപ്പിക്കാൻ പാടില്ല. അർസിൽ മഅയി ബനി ഇസ്രായീൽ, ബനി ഇസ്രായീൽ സമൂഹത്തെ എന്നോടൊപ്പം അയക്കണമെന്ന് പറയുന്ന പ്രവാചകൻ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ നമുക്ക് കാണാൻ കഴിയും.
ആരാണ് അഷറഫുൽ ഖൽക്ക്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ മാത്രമാണോ റസൂൽ? അല്ല. ബിലാലിന് വേണ്ടി സംസാരിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ, വമാ അദ്റാകമൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ദി മസ്അബ എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ബി അയ്യ ദംബിൻ ഖുതിലത്, അടിമകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രവാചകൻ, പെണ്ണിന് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിലെ പ്രവാചകന്മാരൊക്കെയും അങ്ങനെയാണ്. അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ പ്രവാചകന്മാർ കൈകാര്യം ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ കൈകാര്യം ചെയ്യപ്പെട്ടു? എന്താണ് പ്രവാചകനും അബൂജഹലും തമ്മിലുള്ള പ്രശ്നം? ചരിത്രത്തിൽ നമ്മൾ വായിക്കണം. ഇസ്ലാമിക ചരിത്രത്തിലെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ എന്ന് നമ്മൾ രേഖപ്പെടുത്താറുള്ള നാല് മദ്ഹബിന്റെ ഇമാമുമാരുണ്ട്. ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. ലോകത്തിലെ മുസ്ലിം സമുദായം അനുധാവനം ചെയ്യുന്ന മദ്ഹബിന്റെ ഇമാമുമാർ. ഇവരുടെ ചരിത്രം നിങ്ങൾ വായിക്കണം. ഇമാം അബു ഹനീഫ കൂഫയുടെ തെരുവോരങ്ങളിലൂടെ അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം. അദ്ദേഹത്തിന്റെ ശിഷ്യൻ അബൂ യൂസുഫ് പറയാറുണ്ട്, കൂഫയുടെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ അബൂ യൂസുഫ് പറയും, ഇവിടെ വെച്ചിട്ടാണ് എന്റെ ഉസ്താദ് ഇമാമുൽ അഅലം അബൂ ഹനീഫയെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇമാം ഷാഫി, നമ്മുടെ കേരളത്തിലെ നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന മദ്ഹബിന്റെ ഇമാം, ഇമാം ഷാഫിയിലെ ഈജിപ്തിലൂടെ കടുതപ്പുറത്ത് മുട്ടയടിച്ചിട്ട് അദ്ദേഹത്തെ ഈജിപ്തിന്റെ തെരുവുകളിലൂടെ നടത്തിയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇമാം മാലിക്, അദ്ദേഹത്തിന്റെ തോളല് പൊക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ്, ഇമാം മാലിക്കിന്റെ തോളല്ലടിച്ച് പൊട്ടിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തെ പറ്റി ചരിത്രത്തിൽ പറയുന്നുണ്ട്, ശരീരത്തിന്റെ ആന്തരികമായ അവയവങ്ങൾ സകലതും ചീഞ്ഞു നശിക്കപ്പെട്ട ഒരു പണ്ഡിതൻ, മൃഗീയമായി പീഡനങ്ങൾ നേരിട്ട ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിതനാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. ചരിത്രത്തിലെ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് എങ്ങനെയാണ്, എന്തിനാണ് രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ളത്? മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്? മഹാനായ അലി ബിൻ അബി താലിബ്, രണ്ടാം ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഗത്ഭരായ ആളുകളുടെ ചരിത്രങ്ങൾ പ്രിയമുള്ളവരെ നമ്മൾ വായിക്കണം. എന്തിനിവർ മരിച്ചു? എന്തിനിവർ ഷഹാദത്ത് നേരിട്ടു? ഹുസൈൻ റളിയല്ലാഹു അൻഹു. എല്ലാം ഇതാണല്ലോ രാഷ്ട്രീയമായ സാമൂഹികമായ ഒരു വിഭാഗം നേരിടുന്ന പ്രതിസന്ധികൾക്കെതിരെ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ, ഇസ്ലാമിക പണ്ഡിതന്മാർ അവരുടെ ദൗത്യങ്ങൾ നിർവഹിക്കേണ്ടി വരും. ആ ദൗത്യങ്ങൾ നിർവഹിക്കേണ്ടുന്ന സന്ദർഭത്തിൽ വലിയ വലിയ പീഡനങ്ങൾ, പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ നിങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനെ നേരിട്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമേകുകയാണ് മിഅ്റാജ് യാത്രകൾ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർവഹിക്കണം. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഇഹിം, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാം അങ്ങനെ നശിക്കുന്നതല്ല, ഇസ്ലാം അങ്ങനെ പൊളിയുന്നതല്ല എന്ന് നിങ്ങൾ വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കൾ വലിയ വലിയ കുതന്ത്രങ്ങൾ മെനയുന്ന ആളുകളാണ്. ഖുർആൻ പറയുന്നുണ്ട്, വഇദ് യംകുറു ബികല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക. റസൂലിനോട് പറയാൻ, പ്രവാചകരെ താങ്കളെ വധിച്ചു കളയാൻ, പ്രവാചകരെ താങ്കളെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കാൻ, റസൂലെ താങ്കളെ ഉന്മൂലനം ചെയ്യാൻ അവരിതാ കുതന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ അവരോട് പറയണം, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം, വയം കുറുള്ള അള്ളാഹുവും വലിയ കുതന്ത്രങ്ങൾ മെനയുന്നവനാണ്. വയം കുറൂൻ, നിങ്ങളുടെ ശത്രുക്കൾ വലിയ കുതന്ത്രങ്ങൾ നിങ്ങളെ കൊല്ലാൻ, നിങ്ങളെ പുറത്താക്കാൻ, നിങ്ങളെ കൈകാര്യം ചെയ്യാൻ, നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ അവർ വലിയ കുതന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വയം കുറുള്ള അള്ളാഹുവും വലിയ കുതന്ത്രങ്ങൾ മെനയുന്നവനാണ്. വല്ലാഹു ഖൈറുൽ മക്കിരീൻ, അള്ളാഹുവിനേക്കാൾ വലിയ തന്ത്രങ്ങളുള്ളതാർക്കാൻ എന്ന് വിശ്വാസികൾക്ക് വലിയ കോൺഫിഡൻസ് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മളുടെ ഇന്ത്യ നിസാരമായ ഒരു സന്ദർഭത്തിലൂടെയല്ല നമ്മൾ കടന്നു പോകുന്നത്.
പുതിയ വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 10 സംസ്ഥാനങ്ങളിൽ പൗരന്മാരുടെ മതം നോക്കി പൗരത്വം നൽകിയ ഒരു രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതാ പുതിയ ഭരണഘടനകൾ രൂപീകരിക്കേണ്ടതുണ്ട്. മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ അധികാരത്തിൽ വരാത്ത രീതിയിൽ ഭരണഘടന രൂപീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഏകശിലാകാത്മകമായ ഏക സിവിൽ കോഡിനെ പറ്റി വലിയ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. നിങ്ങൾ കത്തികളുടെ മൂർച്ചകൾ കൂട്ടിവെക്കണമെന്ന് പബ്ലിക്കായി പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദൗത്യങ്ങൾ നിർവഹിക്കേണ്ട നാടുകളാണ്. നമ്മൾ ചരിത്രത്തിലെ, ഞാൻ പല ഖുത്തുബകളിലും പറയാറുള്ളത് പോലെ, പ്രവാചകന്മാർ നിർവഹിച്ചിട്ടുള്ള ദൗത്യങ്ങൾ നിർവഹിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഇസ്റാഉം മിഅ്റാജുമൊക്കെ നമുക്ക് വലിയ പാഠങ്ങൾ നൽകണം. സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മളുടെ പ്രശ്നങ്ങളായി നമുക്ക് വിലയിരുത്താൻ കഴിയണം. കാരണം ഇതൊരു മുസ്ലിം ഉമ്മത്തിന്റെ ദൗത്യമാണ്, ഇതൊരു മുസ്ലിം ഉമ്മത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമുണ്ട്. ആ ചരിത്രം മിഅ്റാജിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന് യൂസുഫ് നബിയെ കാണിച്ചു കൊടുക്കുകയാണ്. സ്വന്തം സഹോദരങ്ങളാൽ ആക്രമിക്കപ്പെട്ട ഒരു പ്രവാചകൻ, സ്വന്തം നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ വിജയശീലാളിതനായി വരുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ റസൂലെ, ഈ ഉമ്മത്ത്, മുസ്ലിം സമുദായം വിജയിക്കുക തന്നെ ചെയ്യും. ഇത് പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ തൊട്ടു മുന്നെയാണ് പ്രവാചകൻ ഈ സന്ദേശം. എന്ന് പറഞ്ഞാൽ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം, 12 വർഷങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് വിജയശീലാളിതനായി വരുന്ന അഷറഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഹാറൂൻ നബിയുടെ ചരിത്രമുണ്ട്. നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു ചരിത്രമാണ്. എന്താണ് ഹാറൂൻ നബിയുടെ പ്രതിനിധാനം എന്ന് പറയുന്നത്? ഐക്യത്തിന്റെ പ്രവാചകനാണ്. നമ്മളുടെ തെരുവുകളിൽ ഇന്ന് മുസ്ലിം സംഘടനകൾ, മുസ്ലിം പണ്ഡിതന്മാർ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? പരസ്പരം കാളപ്പോരുകളല്ലേ? പരസ്പരം സംവാദങ്ങളും പരസ്പരം കുറ്റം പറച്ചിലുകളും അനൈക്യത്തിന്റെ രംഗങ്ങൾ നമ്മളുടെ കേരളത്തിന്റെ തെരുവുകൾ കീഴടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് മിഅ്റാജിലെ മഹാനായ പ്രവാചകൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നമുക്ക് കാണാൻ പറ്റണം. വലിയ ശിർക്കിലേക്ക് മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുചരന്മാർ പോയ സന്ദർഭം നമുക്കറിയാം. അദ്ദേഹം തൗറാത്ത് വാങ്ങി വന്ന സന്ദർഭത്തിൽ വലിയ ശിർക്ക് നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അസ്വസ്ഥനായിക്കൊണ്ട് മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഹാറൂൻ നബിയുടെ താടിയിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഹാറൂനെ, നീ ഉണ്ടായിരിക്കെ എന്താണ് ഈ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ആ സന്ദർഭത്തിൽ ഹാറൂൻ നബി പറയുന്ന ഒരു വർത്താനം ഖുർആൻ പറയുന്നുണ്ട്. കാലയബ്ന ഉമ്മ ലാ തഅഖുദ് ബിലിഹിയതി വലാ ബിറഅസി, എന്റെ താടിയിലും എന്റെ മുടിയിലും പിടിക്കരുത്, എന്റെ താടിയിൽ നിന്ന് വിടണം, എന്റെ മുടിയിൽ നിന്ന് വിടണം. ഞാൻ ഈ വിഷയത്തിൽ അങ്ങനെ കാര്യമായിട്ട് എൻഗേജ് ചെയ്യാതിരുന്നത് ഇന്നി ഹശീതു അൻ തഖൂല ഫറഖ്ത ബൈന ബനീ ഇസ്രായീൽ, ബനീ ഇസ്രായീൽ സമുദായം രണ്ടായിട്ട് പിളരുമോ, അനൈക്യമുണ്ടാകുമോ? ഇന്നി ഹശീത അൻ തഖൂല ഫറഖ്ത ബൈന ബനീ ഇസ്രായീൽ, എന്നോട് ചോദിച്ചിട്ട് ഹാറൂൻ നിനക്ക് ഇടപെട്ട പോരെ എന്ന് നീ ചോദിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മുസ്ലിം സംഘടനകളും മുസ്ലിം സമുദായവും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ വലിയ പ്രതിസന്ധികൾ ഈ സമുദായത്തിലും ഈ ഉമ്മത്തിലും ഉണ്ടാകുമെന്ന് ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും ചരിത്രം വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ പ്രതീക്ഷയുടെ, വലിയ കോൺഫിഡൻസിന്റെ സന്ദേശങ്ങളാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഇസ്റാഇ നൽകുന്നത്. അതിനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ പഠിക്കണം, കൂടുതൽ വായിക്കണം, അതിലെ സന്ദേശങ്ങൾ നമ്മൾ ചേർത്ത് വെക്കണം. നാഥൻ തമ്പുരാൻ ആ അർത്ഥത്തിൽ ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂല ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇനിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.